കോൺഗ്രസും മുഖാമുഖം മത്സരിക്കുന്നു കേരളത്തിൽ പുതുപ്പള്ളിയിൽ. അതേസമയത്ത് കോൺഗ്രസ് കൂടി ചേരുന്ന ഇടതുപക്ഷം കൂടി പങ്കാളിത്തം ഉള്ള പ്രതിപക്ഷ കൂട്ടായ്മയായിട്ടുള്ള ഇന്ത്യ മുന്നണിയുടെ നിർണായകമായിട്ടുള്ള യോഗം ഇന്ന് ഡൽഹിയിൽ നടക്കാൻ പോവുകയും ചെയ്യുന്നു. ഇതൊരു വൈരുദ്ധ്യവുമാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായകമായ യോഗമാണ് ഇന്ന് നടക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് ഈ യോഗം നടക്കുന്നത്. എത്ര മണിക്ക് യോഗം ആരംഭിക്കും? എന്താണ് ഈ യോഗത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം? ആന്റണി ബനേഷ്, തീർച്ചയായും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം തന്നെയാണ് പ്രതിപക്ഷ കൂട്ടായ്മയെ സംബന്ധിച്ച് നടക്കുന്നത്. നമുക്കറിയാം, അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസം പാർലമെന്റിന്റെ ഒരു പ്രത്യേക സമ്മേളനം കേന്ദ്ര സർക്കാർ വിളിച്ച് ചേർത്തിട്ടുണ്ട്. 18-ാം തീയതി മുതൽ 22 വരെയാണ് ആ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോഴും കേന്ദ്ര സർക്കാർ അതിൻ്റെ അജണ്ട എന്താണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു വ്യക്തത നൽകാൻ തയ്യാറായിട്ടില്ല. അതിനിടയിൽ ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന പ്രഖ്യാപനം BJP നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായ ഒരു സമിതിയെ ഇപ്പോൾ നിയോഗിക്കുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഈ ബില്ല് പാർലമെന്റിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണോ നടത്തുന്നത് എന്നുള്ള ഒരു വിലയിരുത്തൽ പൊതുവെ ഉണ്ട്. ആ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കണം പാർലമെന്റ് സമ്മേളനത്തിൽ അതിനെ നേരിടേണ്ടത്, എന്ത് നിലപാടായിരിക്കണം സ്വീകരിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്നിപ്പോൾ പ്രധാനമായും യോഗം ഇന്ത്യ മുന്നണി വിളിച്ചിരിക്കുന്നത്. രാത്രി 8 മണിക്കാണ് യോഗം ചേരുന്നത്. ഏതായാലും ഇക്കാര്യത്തിലൊരു എതിർപ്പ്, ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആ ഒരു നിലയിൽ മുന്നോട്ട് പോകേണ്ടതില്ല, അതിനെ ശക്തമായി തന്നെ എതിർക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ എത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ കോൺഗ്രസിന്റെ അടക്കം പ്രതിനിധികളെ ഈ സമിതിയിൽ ഇത് പഠിക്കാൻ നിയോഗിച്ച രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അധിർ രഞ്ജൻ ചൗധരിയെ, ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാണ് അധിർ രഞ്ജൻ ചൗധരി, അദ്ദേഹത്തെ ഒഴിവാക്കിയതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമൊക്കെ ഉയർന്നിരുന്നു. ആ സാഹചര്യത്തിൽ ഒരു പ്രമേയം കൊണ്ടുവരുന്ന കാര്യവും കൂടി കോൺഗ്രസ് ഇന്ന് നടക്കുന്ന യോഗത്തിൽ ഉന്നയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു നിലപാട് ഇക്കാര്യത്തിൽ ഉണ്ടാകും. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനങ്ങളിലൊക്കെ കണ്ടതുപോലെ ഇന്ത്യ മുന്നണി ഇതിനെയും ശക്തമായി തന്നെ പ്രതിഷേധിച്ച് മുന്നോട്ട് പോകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും പാർലമെന്റിൽ എന്ത് അജണ്ടയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിൽ ഏതായാലും വ്യക്തതയുണ്ട്. അതിനിടെ ഈ ഉദയനിധി സ്റ്റാലിൻ്റെ ഈ സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം ഈ പാർട്ടികൾക്കിടയിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഇന്നലെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അടക്കം ഉദയനിധി സ്റ്റാലിനെതിരെ രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതെങ്കിലും മതത്തെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്ന നിലപാട് ശരിയല്ല എന്നുള്ള ഒരു നിലപാട് മമതാ ബാനർജി അടക്കം പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഈ യോഗത്തിൽ ഇക്കാര്യങ്ങളും ഉയർന്നു വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ബനേഷ്, ഇന്ത്യ മുന്നണി കക്ഷികളുടെ യോഗം ഇന്ന് ചേരുന്നു. പാർലമെന്റിൽ എന്തൊക്കെ നിലപാടുകൾ സ്വീകരിക്കണം എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ ഇതിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്നാണ് ആന്റണി നമ്മോട് റിപ്പോർട്ട് ചെയ്യുന്നത്. പുതുപ്പള്ളിയിൽ വോട്ടെടുപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നു, സമ്മതിദാനാവകാശം വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പുതുപ്പള്ളിക്കാരുടെ